അമേരിക്കയിൽ സ്പാനിഷ് കുടിയേറ്റക്കാരുടെ പരസ്യയിലും കാസായിലും ഒക്കെ ആയിട്ട് ഇസ്രായേൽ ഷൂമാക്കർ എന്ന് പറയുന്ന വേറെ ഒരു ഇംഗ്ലീഷ് മാൻ നൂറ്റാണ്ടിൽ ആമിന ബസറി എന്നൊരു സൂഫി ക്ഷമവിടാത്ത ഈ ദേഹം ആര് പറഞ്ഞാൽ ആരാ കേസ് തല്ലാനും കൊല്ലാനും നിങ്ങൾ അറിയേണ്ട ഒരു വ്യക്തിത്വമുണ്ട്. ഈ ആദരണീയനായ മാണിയച്ഛൻ എന്ന് പറയുന്ന മാണി സർ ജീവിതത്തിലെ ഒരു 5-10 കൊല്ലം ഒരു ഫാദറും വൈദികനുമായി തൻ്റെ തിരുവസ്ത്രങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് 35 കൊല്ലം അത് വലിച്ചെറിഞ്ഞ് അത് തിരുത്തി വലിച്ചെറിഞ്ഞ് എൻ്റെ ആത്മീയത എന്ന് പറയുന്നത് മനുഷ്യ സ്നേഹമാണെന്ന് കരുതി നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പിതാവാണ് മഹാത്മാഗാന്ധി. എന്നാൽ അട്ടപ്പാടിയുടെ ഈ 800 ശരിക്ക് 900 സ്ക്വയർ കിലോമീറ്റർ ഉണ്ട്, പക്ഷേ 745 ഉള്ളൂ. ഈ അട്ടപ്പാടിയുടെ പിതാവെന്ന് പറയുന്ന ഫാദർ എന്ന് പറയുന്ന മാണി സർ എല്ലാ ദൈവവസ്ത്രങ്ങളും പള്ളിയും ഒക്കെ വലിച്ചെറിഞ്ഞ് അവസാനം ഈ ജീവിതം മുഴുവൻ ഗോത്രവിഭാഗക്കാർക്ക് വേണ്ടി മാറ്റിവെക്കുകയും അവസാനം ഞങ്ങൾ ശ്രേഷ്ഠ ഭാരതപുരക്ക് എൻ്റെ എല്ലാ പരിപാടിക്കും ഞാൻ മാണി സാറെ വിളിക്കാറുണ്ട്. അത്ര വലിയ മനസ്സിനുടമ തൻ്റെ ജീവിതം മുഴുവൻ ഈ ഊര് നിവാസികൾക്ക് വേണ്ടി കാട്ടിൻ്റെ ഉള്ളിൽ ചെലവഴിച്ച ഈ ഫാദർ ഇന്ന് മാണി സർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പണ്ട് കുതിരപ്പുറത്തൊക്കെ അദ്ദേഹം അട്ടപ്പാടിയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കേൾക്കുന്നത്. മനുഷ്യാവകാശം അത്ര ധൈര്യശാലിയാണ്. പണ്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടായാൽ ഞാൻ മാണി സാറോട് പറയുന്നതാണ്, ഉടൻ മജിസ്ട്രേറ്റും പോലീസും വരെ പേടിക്കും. ആ അങ്ങനെ ഒരു വിറപ്പിച്ചൊരു മനുഷ്യൻ ആ ആദിവാസികളുടെ ഗോത്രവർഗ നേതാവും ഒരു കാലത്തെ ഫാദറുമായി ആ ക്രിസ്ത്യൻ ഫാദർ ഇന്ന് ഒരു പച്ച മനുഷ്യനായി നമ്മുടെ അദ്ദേഹത്തിൻ്റെ മഹനീയ സന്ദേശം നമുക്ക് കേൾക്കാം. മാണി സാർക്ക് സ്വാഗതം. പ്ലീസ്. സുഹൃത്തുക്കളെ, വലിമയും വലുതാകലും ഒക്കെ വഷളത്വത്തിലേക്കുള്ള വഴിയാണെന്നറിയുന്നയാളാണ് ഞാൻ. ചെറുതാവുക, ലളിതമാവുക, ഇതാണ് ഈ ദിവസം നമ്മളെല്ലാവരും അനുസ്മരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. എത്ര ചെറുതാകാമോ അത്രയും നല്ലത്, അത്രയും മനോഹരമാകും. എത്ര ലളിതമാകാമോ അത്രയും നല്ലത്, അത്രയും മനോഹരമാകും. ഇത് നമ്മളൊന്നും ആരും തിരിച്ചറിയുന്നില്ല. എല്ലാവരും പരക്കം പായിയാണ്. വലുതാവണം, വലുതാവണം, വലുതാവണം. ലോജിക് ഓഫ് ദ ഡൈനോസോർ എന്ന ഒരു ആശയം വായിച്ചിട്ടുണ്ട്. ഡൈനോസോറുകൾ ഈ ഭൂമുഖത്ത് ഉണ്ടായ ഏറ്റവും വലിയ ജീവികളാണ് ആയിരുന്നു. അതങ്ങനെ തിന്ന് 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 വലുതായി 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 അവരുടെ ആക്രമണം. ആരാക്രമിച്ചാലും കൊല്ലപ്പെടുന്നവർ മനുഷ്യരാണ്. അതും സാധാ മനുഷ്യരല്ല, കൊച്ചു കുഞ്ഞുങ്ങൾ, ദുർബലരായ മനുഷ്യർ. ഇത് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ലോകമാണ് ഇവിടെയുള്ളത്. ഇവിടെ ഐക്യരാഷ്ട്രസഭയുണ്ട്, ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ആര് പറഞ്ഞാൽ ആരാ കേസ്? തല്ലാനും കൊല്ലാനും അതാണ് ജീവിതത്തിൻ്റെ വലുതാകാനുള്ള മാർഗമെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ച് രാജ്യങ്ങൾ മാത്രമല്ല വ്യക്തികളും അതെ. നമ്മുടെ നാട്ടിലെ പത്രങ്ങൾ എടുത്ത് നോക്കിയാൽ കാണുന്നത് എന്താ? കൊല്ലും കൊലയുമാണ്. ഇവിടെയാണ് നമുക്ക് സന്ദേശങ്ങളുള്ളത്. കുഞ്ഞുറുമ്പിന് ആപത്ത് വരുമ്പോൾ കരയാനും കുരുന്നുഞ്ഞുള്ളുവാൻ കൈപറയ്ക്കാനും സാധിക്കുന്ന മനസ്സിൻ്റെ ഉടമകളായി മാറണം നമ്മൾ. നമുക്ക് കൊല്ലും കൊലയുമൊക്കെ ഇന്ന് സാധാ പരിപാടികളാണ്. അതിന് മാറ്റം വേണം. അതിന് മാറ്റം വരാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കഥ പറയാം, സംഭവതയാണെന്നാണ് പറയുന്നത്. ചാവേറുകൾ എന്നൊരു വാക്ക് നമ്മുടെ ഭാഷയിലുണ്ട്. ഇംഗ്ലീഷിൽ അതിന് പറയുന്ന പേര് സൂയിസൈഡ് സ്ക്വാഡ്സ് എന്നാണ്. ചാകാൻ തയ്യാറായിട്ട് ബോംബ് കെട്ടി നടക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ. ജപ്പാനിൽ അവരുടെ പേര് സമുറായികൾ എന്നാണ്. അങ്ങനെ ഈ നൂറ്റാണ്ടിൻ്റെ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലത്താണെന്ന് പറയുന്നത്. അവിടുത്തെ ഒരു സമുറായി ഭയങ്കര കൊലയാളി വീരനാണ്. എവിടെയും പോയി ആരെയും വിറപ്പിക്കും, വരട്ടും, പിണക്കൊല്ലും. അങ്ങനെ അതിലിങ്ങനെ വാളും ഒക്കെയായിട്ട് നാട് ചുറ്റി നടക്കുന്ന കാലത്ത് ഒരു സൂഫി നിലപാടുള്ള ഒരു സിദ്ധനെ കണ്ടുമുട്ടി. അപ്പോൾ ചാടിക്കേറി അയാളുടെ ആശ്രമത്തിൽ പോയിട്ട് ഇയാൾ പറഞ്ഞു, നിങ്ങൾ വലിയ ബോധോദയം വന്ന മഹാനാണെന്ന് കേട്ടിരിക്കുന്നു, എനിക്കുടൻ ഉത്തരം തരണം. എന്താണ് ഈ സ്വർഗം?
എന്താണ് ഈ നരകം? അപ്പോൾ ഒരിക്കലും പ്രവൃത്തനാകാത്ത, ക്ഷമ വിടാത്ത ഈ ദേഹം, ഇയാളുടെ ഈ അഹന്തയും മുഷ്കുമെല്ലാം കണ്ടിട്ട് അല്പം പരുഷമായിട്ട് പറഞ്ഞു, തന്നെ പോലെയുള്ള അഹങ്കാരികളോട് സംസാരിക്കാൻ എനിക്ക് സമയമില്ല, നിങ്ങൾ ഒഴിവാകുക. ഉടനെ ഇയാൾ, നീ എന്നെ അവഹേളിക്കുകയാണെന്ന് ചോദിച്ച് വാളു വരിക അല്ലേ. അപ്പോഴേക്ക് ആ മനുഷ്യനെ ശാന്തമായിട്ട് പറഞ്ഞു, ഒന്നോളം വിരോധമില്ല, കിട്ടുന്നതിന് മുൻപ് രണ്ട് വാചകം പറയാൻ സമ്മതിക്കു. പോകുന്നു ജോ, നീ എത്ര വേണമെങ്കിലും പറഞ്ഞോളാം പറഞ്ഞു. അപ്പോഴേക്കും അയാൾ പറഞ്ഞു, ഇപ്പോൾ നീ വാള് ഉരുപ്പിടിച്ച് കൊല്ലാൻ നിൽക്കുന്ന ഈ അവസ്ഥയുണ്ടല്ലോ, ഇതാണ് നരകം. ഇത് കേട്ടപ്പോഴേക്കും അയാൾക്ക് ശാന്തനായി, വാള് ഉറയിലിട്ടു. അവിടെ ഇതാണ് സ്വർഗം. ക്ഷമയുടെ പാഠങ്ങളിലൂടെ, ക്ഷമയുടെ ഭാവങ്ങളിലൂടെ ഈ ഭൂമിയിൽ സർവ്വജീവജാലങ്ങളുമായിട്ട് ഇണങ്ങിച്ചേർന്ന് ഒത്തൊരുമിച്ച് ജീവിക്കാൻ സാധിക്കുന്നതാണ് സ്വർഗം. ഇതാണ് ചത്തുകഴിഞ്ഞല്ല സ്വർഗം. ചത്തുകഴിഞ്ഞ് സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും ഒക്കെ പറഞ്ഞ് വരട്ടുന്നത് മനുഷ്യനെ പറ്റിക്കുന്ന പരിപാടിയാണ്. അതിനുമുണ്ടൊരു കഥ. ഇറാഖിലെ ബസ്ര എന്ന പട്ടണത്തിൽ 9th century ആമിന ബസ്രി എന്നൊരു സൂഫി വനിത ജീവിച്ചിരുന്നു. സൂഫികൾ എന്ന് പറയുന്നത് ഇസ്ലാം വിഭാഗത്തിലുള്ള കുറച്ച് നന്മയിൽ അടിവർത്തി ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ വനിത ഒരു 19 years കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസം ഒരു പ്രതീക്ഷിക്കാത്ത പണി ചെയ്തു. കയ്യിൽ ഒരു കുടം വെള്ളമെടുത്തു, മറുകയ്യിൽ ഒരു വലിയ പന്തവും കത്തിച്ച് പിടിച്ചിരിക്കുക. എന്നിട്ട് അവർ പട്ടണത്തിൽ കൂടെ നടക്കും. ഇത് കണ്ടവരെല്ലാം ഇതെന്ത് കളിയെന്ന് ചോദിച്ചപ്പോൾ ആരാണ്ട് ധൈര്യപ്പെട്ട് ചോദിച്ചു, എന്താ അങ്ങിങ്ങനെ ഈ കാണിക്കുന്നത്? കയ്യിൽ കുടം നിറയെ വെള്ളവും പന്തവുമായിട്ട് എങ്ങോട്ടാണ്? ആദ്യമൊന്നും പ്രതികരിച്ചില്ല. കുറച്ചാൾ കൂടി സമയത്തേക്കും പ്രതികരിച്ചു, ഞാൻ ഈ പന്തവുമായിട്ട് സ്വർഗത്തിലേക്ക് പോവുകയാണ്, സ്വർഗത്തിന് തീയിട്ട് അതില്ലായ്മ ചെയ്യും, അത് കഴിഞ്ഞ് ഞാൻ ഈ കുടത്തിലെ വെള്ളവുമായിട്ട് നരകത്തിലേക്ക് പോകും, നരകത്തിൽ ഞാൻ ഈ വെള്ളം ഒഴിച്ച് കെടുത്തും. നരകവും സ്വർഗവും പേടിപ്പിക്കാനും മോഹിപ്പിക്കാനും മനുഷ്യന് ആവശ്യമില്ല, വെറും മിഥ്യായാഥാർത്ഥ്യങ്ങളാണ്. ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് മനുഷ്യൻ ചിന്തിക്കുകയും പഠിക്കുകയും ആ കാലത്ത് സന്തോഷവും സമാധാനവും ശാന്തിയും അവന് മാത്രമല്ല എല്ലാവർക്കും എല്ലാ ജീവജാലങ്ങൾക്കും അങ്ങനെ ജീവിക്കാനായിട്ട് സാധിക്കണമെന്നൊക്കെയുള്ള സന്ദേശങ്ങളാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. ഇതിലെല്ലാം വലിയ സന്ദേശം ഞാൻ സ്വീകരിച്ചത് ഇപ്പോൾ നിങ്ങളിവിടെ കേട്ടല്ലോ 4-5 പേരുടെ പ്രസംഗങ്ങൾ. ഞാൻ 1977 അട്ടപ്പാടി വന്നത് അവിടെ ആദിവാസികളുണ്ടെന്നും അവരുടെ ജീവിതം പഠിക്കണമെന്നും കുറിച്ച് വന്നതാണ്. വന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ മനസ്സിലാക്കി, ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, ഒരുപാട് പഠിക്കാനുണ്ട്. ആ പഠിക്കേണ്ടത് ഇവരിൽ നിന്നാണ്. ഞാൻ ആദിവാസികളെ പഠിപ്പിക്കാൻ വന്നതല്ല, അവരിൽ നിന്ന് പഠിച്ചെടുത്തതാണ്. ആ പഠിച്ചെടുത്തതിൻ്റെ ഒരു രൂപമാണ് ഞാൻ പറഞ്ഞത്. കുഞ്ഞുറുമ്പിന് ആപത്ത് വരുമ്പോൾ കരയാനും കുരുന്നിഞ്ഞുള്ളുവാൻ കൈവറയ്ക്കാനും നമുക്ക് കഴിയണം. അവർ വീടുണ്ടാക്കാനായിട്ട് മരം വിട്ടും ചപ്പുവിട്ടൊക്കെ ചെയ്യുമ്പോഴേക്കും നിവൃത്തിയില്ലാഞ്ഞിട്ട് വെട്ടുകയാണ് എന്ന് പറയുന്ന രീതി ഉണ്ടായിരുന്നറിയുന്നു. അപ്പം അങ്ങനെ അവരിലെ വളരെ സന്തോഷമായിട്ട് ഇവിടെ അവർ പറഞ്ഞതുപോലെ മാടിനെയും ആടുമാടുകളെയൊക്കെ മേയിച്ച് ധാരാളം ചെറുത്ത് കൃഷികൾ ചെയ്ത് സന്തോഷമായിട്ട് പ്രത്യേകിച്ചുള്ള നിയന്ത്രണങ്ങളും ചട്ടങ്ങളും അധികാര പ്രയോഗങ്ങളും ഒന്നുമില്ലാതെ ജീവിച്ച ആളുള്ള അതായിരുന്നു അവരുടെ ഏറ്റവും മനോഹരമായ ദിനങ്ങൾ. അവിടെ മറ്റേ ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടായിരുന്നില്ല. സ്വന്തമായ ഭൂമിയില്ല, ഊര് ഭൂമി അവർക്കുണ്ടായിരുന്നത്. ഊര് ഭൂമി എന്ന് പറഞ്ഞാൽ എൻ്റെ ഭൂമി നിൻ്റെ ഭൂമി എന്നുള്ള പ്രയോഗം അവിടെ ഇല്ല. ഇതിനും പ്രസിദ്ധനായ ഒരാദിവാസിയുടെ പ്രസിദ്ധമായ ഒരു വാചകമുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അന്യം വന്നുപോയി, വലുതായാൽ വഷളാകും ചെറുതായാൽ മനോഹരമാകും. ഈ പാഠമാണ് പ്രകൃതിയെ ആദരിക്കാനും സ്നേഹിക്കാനും പ്രകൃതിയോടൊത്ത് ജീവിക്കാനുമൊക്കെ ആഗ്രഹിക്കുന്ന നമുക്ക് ആദ്യം വേണ്ടത്. ഇനി അടുത്ത ഒരു സന്ദേശമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ യുദ്ധങ്ങളുടെ ഭീകരതയുടെ അനുഭവിച്ചിരിക്കുന്ന കാലമാണ്. ഒരു യുദ്ധം യുക്രൈനിൽ കഴിഞ്ഞോ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ പോലെയുണ്ട്. അപ്പോഴിവിടെ പലസ്തീനിലും ഗാസയിലുമൊക്കെ ആയിട്ട് ഇസ്രായേൽക്കാർ ആ ദിനങ്ങളിൽ നിന്നുള്ള ഒരു പുറത്താക്കലാണ് ശരിക്കും പറഞ്ഞാൽ ജനനം. ദൈവ പാരസ്പര്യം എന്നൊരു ഭാവം മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ. കയ്യേറ്റക്കാർ കയ്യേറി എല്ലാം കീഴടക്കി കഴിഞ്ഞപ്പോഴേക്കും സിയാറ്റിൽ എന്ന സ്ഥലത്ത് അവിടുത്തെ ആദിവാസികളെ കീഴടങ്ങിയില്ല. എങ്കിലും അവർക്ക് ഇഷ്ടം പോലെ കിട്ടിയത് കൊണ്ട് അവരവിടെ ഭരണമൊക്കെ സ്ഥാപിച്ചു. അവിടുത്തെ ഗവർണറായ ഒരു സ്പാനിഷ് ടൈപ്പ് ഒരു ദ്വിഭാഷ ഉപയോഗിച്ചൊരു കത്ത് കൊടുത്തു വിട്ടു ഈ സിയാറ്റിൽ മൂപ്പന്, ഞങ്ങൾ നിങ്ങളെ ഇനി ആക്രമിക്കാനൊന്നും വരുന്നില്ല, നിങ്ങളുമായിട്ട് സഹകരിച്ച് ജീവിക്കാം,
നിങ്ങൾ ഞങ്ങൾക്ക് ഒരു 10,000 ഏക്കർ ഭൂമി വിലയ്ക്ക് തരണം. അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ രീതിക്കൂടെ നീണ്ട ഒരു എഴുത്താണ് അഭിഭാഷകൻ എഴുതിച്ചത്. പക്ഷേ അതിന് ചുരുക്കം ഇതാണ്, ഭൂമി വിൽക്കാനും വാങ്ങാനും ഭൂമി ഞങ്ങളുടേതല്ല, ഞങ്ങൾ ഭൂമിയുടേതാണ്. ഈ ബോധം നമുക്കുണ്ടാകും, ഭൂമി ഞങ്ങളുടേതല്ല, നമ്മൾ ഭൂമിയുടേതാണ്. ഇത്തരത്തിലാണ് പ്രകൃതിയെ നമ്മൾ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യേണ്ടത്. ഏറ്റവും കുറച്ച് പ്രകൃതിയുടെ നടപടിക്രമങ്ങളിൽ ഇടപെടുക, ലീസ്റ്റ് ഇൻ്റർവെൻഷൻ ഇൻ ദ പ്രോസസ് ഓഫ് നേച്ചർ. ഇതൊക്കെ ഒരുപാട് ആളുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ലിമിറ്റ്സ്ഡ് ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു നിലപാടെടുത്ത ആദ്യത്തെ പരിസ്ഥിതി മീറ്റിംഗ് നടന്നത് റോമിലാണ്. ക്ലബ് ഓഫ് റോം എന്നാണ് അവരെക്കുറിച്ച് പറയുന്നത്. ലിമിറ്റ്സ്ഡ് ഗ്രോത്ത്, വളർച്ചയ്ക്കൊരു പരിധി വേണം. പിന്നെ അത് വേറൊരാൾ ഷൂ മാക്കർ എന്ന് പറയുന്ന വേറെ ഒരു ഇംഗ്ലീഷ് മാൻ പുസ്തകം എഴുതിയിട്ടുണ്ട്, സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ. മനോഹരമായ കാഴ്ചപ്പാടാണ്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഇവിടെയും കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ അങ്ങനെയുള്ള രീതികളിൽ ഇതൊന്നും വേണ്ട. ഈ ആദിവാസി എല്ലാ മഹാന്മാരിലേക്കാളും കൂടുതലായിട്ട് ഞാൻ ആദരിക്കുന്ന ഈ ആദിവാസികളെയാണ്. അവർ ഈ പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചവരാണ്. അവരെ ഇണങ്ങി ജീവിച്ചിരുന്ന അവരെ നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസവും റവന്യൂവും പോലീസും പട്ടാളവും ഒക്കെ കൂടെ ചേർന്ന് അവരുടെ തലയിൽ ഒരു ഭൂമി 63-64 ലാൻഡ് സർവേയുടെ സമയത്ത് ഒരു ഭൂമി അവരെ തിരിച്ചളന്ന് ഓരോരുത്തരുടെ തലയിലും കെട്ടിവെച്ചു. രാത്രി ഇത്ര മറ്റേ അങ്ങനെ ഓരോ പേരുകൾ പറഞ്ഞിട്ട് അവരുടെ പേര് എഴുതി വെച്ചു. അങ്ങനെ ഭൂമികൾ കമ്മ്യൂണിറ്റി ലാൻഡ് സ്വകാര്യ ഭൂമിയാക്കിയപ്പോൾ അത് വാങ്ങാനും കൊടുക്കാനുമുള്ള സൗകര്യം കുടിയേറ്റക്കാർക്ക് കിട്ടി. ഇഷ്ടംപോലെ ഭൂമി നഷ്ടപ്പെട്ടു, ഒരു ഭൂമി ആരും വാങ്ങില്ല. അങ്ങനെ സർക്കാർ തുടങ്ങി വെച്ചതാണ് അവരുടെ അധപതനത്തിൻ്റെ ആരംഭം. പിന്നെ അങ്ങനെ അങ്ങോട്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാം വിദ്യാഭ്യാസം കിട്ടി. വിദ്യാഭ്യാസം എന്തുവാണ്? എത്രയധികം കുത്തിമാന്താവോ, എത്രയധികം മത്സരിച്ച് തോപ്പിച്ച് ജയിക്കാമോ, അത്രയും ജയിച്ച് എത്രയധികം ആളുകളെ അവനവന് ജയിക്കാനുള്ള കോണിപ്പടികളാക്കി മാറ്റാമോ, അതാണ് വിജയം. പന്ത് കളിക്കാർക്ക് വിലയിട്ടു. വലിയ കളിക്കാർക്കിപ്പോൾ 2 കോടി, 5 കോടി, 10 കോടിയാ വില. ചിത്രമെഴുത്തുകാർക്കും വില, എല്ലാം വില. ഫിനാൻസ് ക്യാപിറ്റൽ എന്നൊരു കാര്യം മാത്രമേ ഇവിടെയുള്ളൂ. ഇപ്പോൾ അത് കിട്ടിയാൽ എല്ലാമായും ചിന്തിക്കുന്ന മനുഷ്യർ ദൈവവിശ്വാസികളെന്ന് ദൈവവിശ്വാസികളൊന്നുമല്ല, പണവിശ്വാസികളാണ്. ഇതിനൊക്കെ പരിഹാരം എന്താണ്? സോഷ്യൽ ക്യാപിറ്റൽ എന്നൊരു പുതിയ കൺസെപ്റ്റ് ഒരു 10-30 കൊല്ലമായിട്ട് സജീവമാണ് ബൗദ്ധിക ലോകത്ത്. എന്താണ് സോഷ്യൽ ക്യാപിറ്റൽ? എത്രയധികം പണമുണ്ടാക്കാമെന്ന് ചിന്തിക്കുന്നതിന് പകരം എത്രയധികം സഹജീവികളുമായി, പ്രത്യേകിച്ചും മനുഷ്യരുമായി എനിക്ക് സൗഹൃദ ബന്ധം, സഹകരണമായിട്ടുള്ള പ്രവർത്തന രീതികൾ ഉണ്ടാക്കാൻ കഴിയുമോ, അത്രയുമാണ് സോഷ്യൽ ക്യാപിറ്റൽ. ഈ സോഷ്യൽ ക്യാപിറ്റലിനെ കുറിച്ച് ഇപ്പോൾ പാഠങ്ങൾ പോലും ഉണ്ടാവുന്നില്ല. ഞാൻ ഒരു 2 മാസം മറ്റേ മുമ്പ് ഈ ഡോക്ടർ അറേഞ്ച് ചെയ്ത അട്ടപ്പാടി നടന്ന ഒരു മീറ്റിങ്ങിൽ MD യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഉണ്ടായിരുന്നു. ഞാൻ ഈ വിഷയം കൂടെ പറഞ്ഞ് അദ്ദേഹത്തിനോട് ചോദിക്കുക, ഇതെന്താണ് ഈ സോഷ്യൽ ക്യാപിറ്റലിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അദ്ദേഹം ഒരു പക്ഷേ 90-കൾക്ക് മുമ്പ് പഠിച്ചതായിരിക്കാം. അപ്പോൾ ഈ സോഷ്യൽ ക്യാപിറ്റലിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാവണം. എത്രയധികം ജീവജാലങ്ങളുമായിട്ട്, പ്രത്യേകിച്ച് മനുഷ്യരുമായിട്ട് നമുക്ക് സൗഹൃദവും സ്നേഹവും സഹകരണവും ഉണ്ടാക്കാൻ കഴിയുമോ, അതാണ് നമ്മളുടെ മുതൽ, അതാണ് നമ്മളുടെ നേട്ടം. ഇതിനു പകരം ഒന്നും തല്ലിയും വളവ് കാണിച്ചും മത്സരിച്ചും ഉണ്ടാക്കുന്ന വസ്തുവകകൾ നമ്മളാരും കൊണ്ടുപോകുന്നില്ല. മരണത്തോടുകൂടി എല്ലാം തീരും. പക്ഷേ ഈ സൗഹൃദം നിലനിൽക്കും. ഞങ്ങളിൽ ജീവിക്കുന്ന ഞങ്ങളുടെ മുത്തച്ഛന്മാർ, ഞങ്ങൾ ജീവിക്കുന്ന നാളെയും മറ്റന്നാളും, ജീവിക്കുന്ന മനുഷ്യനിലുള്ള ജീവിതം മാത്രമേ മരിച്ചവർക്കും ഒക്കെയുള്ളൂ. അല്ലാണ്ട് വേറെ ഒരു ജീവിതം മരിച്ചതിനേഷം ഉണ്ടായതായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. ഇത്തരത്തിൽ മനുഷ്യരെ ഈ കഴിഞ്ഞ 10-4,000 കൊല്ലമായിട്ട് സ്വർഗവും നരകവും സാത്താനും അങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങളാണ് മുഴുവൻ. എന്നിട്ട് മതങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദൈവമേ ഉള്ളെന്ന് ഓരോരുത്തരും പഠിപ്പിക്കും. പല മതങ്ങളുണ്ട്, അപ്പോൾ പല ദൈവങ്ങളായില്ലേ, തമ്മിലടി. ഒരു ദൈവത്തിനെ മറ്റേ ദൈവത്തിനെ കൊല്ലാം. ക്രിസ്ത്യാനികളുടെ ദൈവത്തിൻ്റെ പ്രമാണം, ഞാനാകുന്നു ദൈവം, വേറൊരാൾ ഉണ്ടാവരുത്, ഇത്രേ എഴുതിയിട്ടുള്ളൂ. ഉണ്ടായാൽ അയാളെ തട്ടണം, തട്ടിയിട്ടുണ്ട്. എല്ലാ മതങ്ങളും അവിശ്വാസികളെ കൊല്ലുന്നു. ആ പേരും പറഞ്ഞ് ഇന്നും യുദ്ധങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ ഗാസയിലെ യുദ്ധം അത് തന്നെയാണ്, വിശ്വാസത്തിൻ്റെ പേരിലുള്ള യുദ്ധമാണത്. ആര് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല, ലോകം മുഴുവൻ പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. അത്തരത്തിൽ കൊല്ലും കൊലയും. അതുകൊണ്ട് യുദ്ധമില്ലാത്തൊരു ലോകം
കൊലപാതകമില്ലാത്തൊരു ലോകം, ശിക്ഷയില്ലാത്തൊരു ലോകം നമ്മൾ ചിന്തിക്കണം. ഏറ്റവും അവസാനമായി ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അറിയാൻ പാടില്ല, നമ്മളെല്ലാവരും ഒരമ്മയുടെ ഉദരത്തിൽ 8-9 മാസം ഉറപ്പായിട്ട് ജീവിച്ചതാണ്. ആ ജീവിതമാണ് നമുക്ക് ചിന്തിക്കാവുന്ന, ഓർക്കാവുന്ന, സ്വപ്നം കാണാവുന്ന ഏറ്റവും സുന്ദരമായ ദിനങ്ങൾ. ആ ദിനങ്ങളിൽ നിന്നുള്ള ഒരു പുറത്താക്കലാണ് ശരിക്കും പറഞ്ഞാൽ ജനനം. ആദ്യം നമ്മൾ കരയുന്നു. ഈ കരയുന്ന കുഞ്ഞിനെ, കരയേണ്ട കുഞ്ഞെ, കരയേണ്ട മോനെ, മോളെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയടക്കം മുതിർന്നവർ ആ അമ്മയുടെ ഉദരതുല്യമായിട്ടുള്ള സുസ്ഥിതിയും സ്വസ്ഥതയും കൊടുക്കുന്നെങ്കിൽ ഒരു മനുഷ്യനും തിന്മ ചെയ്യാൻ നിൽക്കില്ല. പക്ഷേ ജനനശേഷം കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന അനുഭവം വേദനയുടെയും ശിക്ഷയുടെയും ഭയപ്പെടുത്തലിൻ്റെയും വിരട്ടലിൻ്റെയും ഒക്കെ അനുഭവമാണ്. മലയാളത്തിലൊരു പറഞ്ഞല്ലുണ്ട്, ഒന്നേ ഉള്ളെങ്കിൽ ഉലക്ക കൊണ്ടടിച്ച് വളർത്തണമെന്നാണ് പഠിപ്പിക്കുന്നത്. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. കാരണം എന്താ? മനുഷ്യനെക്കുറിച്ചുള്ള പൊതുധാരണ ജന്മനാ മനുഷ്യൻ പാപിയാണെന്നാണ്. പ്രത്യേകിച്ചും ക്രിസ്തുമത പഠിപ്പിക്കുന്നത്, യഹൂദ മതവും ഒക്കെ. ഉത്ഭവപാപം, അമ്മ ഗർഭം ധരിച്ചതും പ്രസവിച്ചതുമൊക്കെ പാപമാണ്. പോലും ആലോചിച്ച് നോക്കി എത്ര വൈകൃതം പിടിച്ച വിഡ്ഢിത്തമാണ് ഈ പറഞ്ഞു പിടിപ്പിക്കുന്നതെന്ന്. ഇതുപോലെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഞാനെന്താ, ഒരു മതത്തിലുമില്ല, ഒരു ദൈവത്തിലും വിശ്വാസമില്ല, ഒരു പ്രത്യയശാസ്ത്രത്തിലും എനിക്ക് വിശ്വാസമില്ല. ഒറ്റ കാര്യത്തിൽ മാത്രം, എല്ലാ ജീവജാലങ്ങളും സഹജരാണ്. ജീവാനുഭൂതി, ദൈവ പാരസ്പര്യം എന്നൊരു ഭാവം മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ. അതെല്ലാ ജീവജാലങ്ങളും വേണം, ചെടികളോടുമൊക്കെ വേണം. ഞാൻ ഒരു കാലത്ത് ഇവിടെ ആരോ സൂചിപ്പിച്ചതുപോലെ കുതിര മാത്രമല്ല, കലമാൻ, കാട്ടുപന്നി, മുള്ളംപന്നി, വേഴാമ്പൽ, 3-4 അടി കുരങ്ങുകളൊക്കെ ഞാൻ വളർത്തി. ഞാൻ പിടിച്ചുകൊണ്ട് വളർത്തിയതല്ല, ഈ ആദിവാസി സുഹൃത്തുക്കൾ എനിക്ക് സുഹൃത്തുക്കളാണ്. എനിക്കിഷ്ടം പറഞ്ഞാൽ ഇവർ കുഞ്ഞുങ്ങളെ കൊണ്ടുത്തരും, ഞാൻ വളർത്തും. ഇതിനൊക്കെ എല്ലാ ജീവജാലം, മുള്ളംപന്നി പോലും ഇണങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ പറയണ്ടോ, എല്ലാത്തിനോട് ഇളക്കാൻ കഴിയും. ഇങ്ങനെ സർവ്വ ജീവജാലങ്ങളോടുള്ള സ്നേഹവും സൗഹൃദവും വേണ്ടതാണ് മനുഷ്യത്വം തന്നെ പഠിപ്പിച്ചത് ഈ ആദിവാസികളാണ്. അവരോടുള്ള ആ നന്ദി അറിയിച്ചുകൊണ്ട് ഇവിടെ വരുവാനും ഈ പങ്കെടുക്കാനും ഒക്കെ സാധിച്ചതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ശ്രീമാൻ ഡോക്ടർ ഗുപ്തനെ പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട്. താങ്ക് യു സോ മച്ച് ഫാദർ, യുവർ മാഗ്നാനിമിറ്റി ആൻഡ് യുവർ ഹൈ ഗ്രാറ്റിറ്റ്യൂഡ് ടു ദ ഹ്യൂമൻ മാൻ കൈൻഡ് ആൻഡ് താങ്ക് യു ഹൈ സല്യൂട്ട് ടു റെവറൻസ് ഫോർ അവർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ. താങ്ക് യു. അടുത്തതായി